ഹലോ, ഹായ്, ഞാൻ ഉണ്ണികൃഷ്ണാണ്. ഞാൻ എന്നുള്ളത് നമ്മുടെ കൊട്ടാരക്കര പോകുന്ന വഴി, തിരുവനന്തപുരത്ത് നിന്ന് കൊട്ടാരക്കര പോകുന്ന വഴിക്ക് സദാനന്ദപുരത്ത് ഒരു KTDC ഹോട്ടലുണ്ട് കേട്ടോ. ഇവിടുത്തെ ഊണും മീൻകറി കിട്ടിലും ടേസ്റ്റാണ്. ഞാൻ ഒരിക്കൽ വന്ന് ഇവിടുത്തെ മീൻകറി കഴിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് വന്ന് കഴിക്കാമെന്ന് ചോദിച്ചത്. അപ്പോൾ നിങ്ങൾക്കും കൂടെ ഒന്ന് പരിചയപ്പെടുത്താമെന്ന് കരുതി. അപ്പം അടൂര് അമ്മച്ചിക്കടയിൽ പഴങ്കഞ്ഞി കഴിക്കാൻ പോയാണ് കേട്ടോ. അപ്പം അത് കഴിക്കാൻ പറ്റിയില്ല. അപ്പം അതിനു വരെ നമുക്ക് ഊണ് കഴിക്കാം. നല്ല കിടിലം മീൻകറിയൊക്കെ ചേർത്ത് ഹോട്ടൽ ആരാമത്തിൽ ഊണ് കേട്ടോ. നല്ലൊരു സ്പോട്ടിലാണ് കേട്ടോ ഈ ഒരു ഹോട്ടൽ ഇരിക്കുന്നത്. അത്യാവശ്യം പാർക്കിംഗ് സൗകര്യങ്ങളെല്ലാം ഉണ്ട്. നല്ലതുപോലെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ടോയ്ലറ്റും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അടിപൊളി ഒരു ഗാർഡൻ കൂടെ അവരിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ വന്ന് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് റെസ്റ്റ് ചെയ്തിട്ടുവാണെങ്കിലും പോവാം. നല്ല വ്യൂ ആണ് നമുക്ക് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ. അകത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് ACയുടെ ഡൈനിങ്ങും ഉണ്ട്, നോൺ ACയുടെ ഡൈനിങ്ങും ഉണ്ട്. അത്യാവശ്യം നല്ലതുപോലെ ഒരു വൃത്തിയായിട്ട് കീപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഗ്രൂപ്പായിട്ട് വരുന്നെങ്കിൽ നേരത്തെ വിളിച്ച് ഫുഡ് ഓർഡർ ചെയ്യാനുള്ള സൗകര്യം കൂടെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരു 3 ദിവസം മുമ്പെങ്കിലും ബുക്ക് ചെയ്യുന്നതാണ് നല്ലത്. വലിയ ഗ്രൂപ്പൊക്കെ ആണെങ്കിൽ 100, 200, 300 എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. 3 ഇഡലി, 1 വട, ചട്നി, സാമ്പാർ, ടീ ഓർ കോഫി, ഇതെല്ലാം കൂടെ ചേർന്നൊരു പാക്കേജ് ഒരു ഒരാൾക്ക് 90 രൂപയാവുന്നുണ്ട്. പിന്നെ അപ്പം എല്ലാം ബുക്കിംഗ്, അത് ബുക്കിംഗ് കൊടുക്കുന്നുണ്ട്. നമ്മൾ ബുഫേ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അത് വിത്ത് ഫിഷ് കറി, പായസം, കപ്പ എല്ലാം കൂടെ ചേർന്ന് 180 രൂപയാവും. അത് തന്നെ ബുഫേ തന്നെ എല്ലാം. 3 ദിവസം മുമ്പ് ചെറുതൊക്കെ ആണെങ്കിൽ 20-30 ആണെങ്കിൽ അന്ന് രാവിലെ വിളിച്ചാലും മതി. അപ്പം നമുക്ക് അവരുടെ താലി മീൽസും ഫിഷ് കറി ആയിട്ടൊക്കെ ഒന്ന് കഴിച്ചു നോക്കാം. ഞാനെത്തിയത് ഏകദേശം ഒരു 12:30 കഴിഞ്ഞുള്ളൂ കേട്ടോ. അതുകൊണ്ട് വലിയ തിരക്കൊന്നുമില്ലായിരുന്നു. അപ്പോൾ നമ്മുടെ താലി മീൽസ് എത്തി കേട്ടോ. അതായത് ഫിഷ് കറി വിത്ത് താലി മീൽസാണ്. അത്യാവശ്യം കറികളെല്ലാം ഒരുപാടുണ്ട്. ഇതാണ് ഇവിടുത്തെ സ്പെഷ്യലായിട്ട് മുളകിട്ട് വച്ച മീൻകറി കേട്ടോ. കീരച്ചൂരയുടെ കറിയാണ്. നമ്മൾ ഒരു ഊണ് കഴിക്കുമ്പോൾ കിട്ടുന്ന ആവശ്യത്തിനുള്ള കറികളെല്ലാം ഈ ഒരു താലി മീൽസിൽ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് കൂടാതെ തന്നെ നമുക്ക് കറികൾ അവർ അൺലിമിറ്റഡ് ആയിട്ട് തരുകയും ചെയ്യും കേട്ടോ. അതായത് തൂക്കം എന്നൊക്കെ പറയും, തൂക്കം നമുക്ക് അൺലിമിറ്റഡ് അവർ തരും. അതുപോലെ തന്നെ അവരുടെ ആ ഒരു പ്രസൻറ്റേഷനൊക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ. ഇപ്പം നമ്മൾ മിക്കവാറും എല്ലാ KTDC ഹോട്ടലിൽ ചെന്നാലും നല്ല പ്രസൻറ്റേഷനാണ് അവർ ചെയ്യുന്നത്. നല്ല പ്രൊഫഷണലായിട്ടാണ് അവർ വിളമ്പുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിതിൽ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. സാമ്പാറുണ്ട്, രസമുണ്ട്, പരിപ്പുണ്ട്, പായസമുണ്ട്, പിന്നെ അച്ചാറുണ്ട്, ഒരു ബീട്രൂട്ട് കിച്ചടിയുണ്ട്, അവിയലുണ്ട്, പിന്നെ ഒരു തോരനുണ്ട്, പിന്നെ ഒരു പപ്പടം ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കഴിച്ചു തുടങ്ങാം. ആദ്യ ലേശം കുത്തിരി ചോറിട്ട് നല്ല ചൂടുണ്ട്. പിന്നെ അവരുടെ കൊടമ്പുളിയിട്ട് മുളകിട്ട് വറ്റിച്ചെടുത്ത മീൻകറിയുടെ ഗ്രേവിയും കൂടെ അതിലോട്ട് ഒഴിക്കുക. വേറെ ഒരു കറിയും വേണ്ട കേട്ടോ. ഈ ഒരു മീൻകറി വെച്ച് തന്നെ നമുക്ക് ഫുള്ള് ചോറും കഴിക്കാൻ പറ്റും. ഈ മീൻകറിയിൽ 2 പീസുണ്ട് കേട്ടോ. ഇത് സ്പെഷ്യലായിട്ട് ഞാൻ പറഞ്ഞതാണ്. നമ്മളെ താലി മീൽസിൽ സിംഗിൾ പീസ് ആണ് കിട്ടുന്നത്. എങ്കിലും അത്യാവശ്യം ഒരാൾ കഴിക്കാൻ പറ്റുന്ന അത്ര ഒരു മീൻകറി നമ്മുടെ താലി മീൽസ് തന്നെ കാണും. അങ്ങനെ കുടംപുളിയൊക്കെ പിഴിഞ്ഞൊഴിച്ചിട്ട് മീൻകറി ചാറൊക്കെ ഒഴിച്ച് നല്ലതുപോലെ മിക്സ് ചെയ്ത് നമുക്ക് എങ്ങനെയുണ്ടെന്ന് കഴിച്ചു നോക്കാം. മീൻകറി മുമ്പ് കഴിച്ചാതെ ടേസ്റ്റാണ്, ഒരു മാറ്റമില്ല. അത്യാവശ്യം നല്ല എരിവുണ്ട്. പിന്നെ മീൻ മുളക് കറിയാണ്, അത് മുളകിട്ട് വെച്ച കറിയാണ്. പിന്നെ അതിൻ്റെ കൂടെ നല്ല കുടം പുളിയും കൂടെ ഉണ്ട്. വേറെ ലെവൽ ടേസ്റ്റാണ്. ഒരുപാട് കറികളുണ്ട്. ഇതെല്ലാം കഴിച്ച് തീർക്കുമ്പോഴത്തേക്ക് ഒരുപാട് സമയം പിടിക്കും. നിങ്ങളെല്ലാം ടേസ്റ്റ് ചെയ്യണം. മീൻകറി പൊളിയാട്ടോ, രക്ഷയില്ല. കിടില മീൻ നമ്മൾ കോട്ടയം ഭാഗത്തൊക്കെ പോയി കഴിക്കുമ്പോൾ ആ ടേസ്റ്റ് ഇല്ല. ആ ടേസ്റ്റ് ആണ്. സത്യം പറഞ്ഞാൽ ഈ ഊണ് കഴിക്കാൻ മീനിൻ്റെ ഗ്രേവി മാത്രം മതി. കേരക്കറിയാണ് കേട്ടോ. കേരക്കറി പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. കേരമീനും മീന് നല്ല കിടിലും ഫ്രഷാണ്. രക്ഷയില്ല കേട്ടോ. പൊളിയാണ് കേട്ടോ. ചെറുതായിട്ട് കിടിച്ചൊരു കപ്പയാണ്. കപ്പ ലേശം ആ മീനിൻ്റെ ഗ്രേവിയിൽ ഇങ്ങനെ മുക്കളാണ് കേട്ടോ. കപ്പയും മീൻകറിയും. ഓ, കിടിലം കേട്ടോ. രക്ഷയില്ല. അത്യാവശ്യമുള്ള കപ്പ മാത്രമേ ഉള്ളൂ. നമ്മൾ ഈ താരി മീൽസിൻ്റെ കൂടെ വരുന്നത് ഫിഷ് താരി മീൽസാണ് കേട്ടോ.
അത്യാവശ്യമുള്ള കറികളൊക്കെ ഉണ്ട്. അങ്ങനെ രണ്ടാമത്തെ സ്റ്റെപ്പ് ചോറ് കഴിച്ചു. അടുത്ത മൂന്നാമത്തെ സ്റ്റെപ്പ് ചോറ് കഴിച്ചുകൊണ്ടിരിക്കണ്ട, എന്നുവെച്ചാൽ മീൻ കറിയുടെ ടേസ്റ്റ് ഉള്ളതാണ്. നല്ല ചോറാട്ടോ, നല്ല ചമ്പാവരിയുടെ ചോറാണ്. നല്ല കിഡ്ഡിലും വേവാണ്. ഈ ചമ്പാവരി ചോറും മീൻ കറിയും കൂടെ കൂട്ടി കഴിക്കാനാണ്. കിഡ്ഡിലും ടേസ്റ്റ് കേട്ടോ, ഒരു വേറെ ലെവൽ ടേസ്റ്റ് ആണ്. ചമ്മന്തി ഒന്ന് കഴിച്ചു നോക്കാം. ചമ്മന്തി കുറച്ച് തോരനെടുക്കാം, കാബേജ് തോരനാണ്. പിന്നെ ലേശം അവിലും വിടുക, നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ചമ്മന്തിയൊക്കെ നല്ലതുപോലെ മിക്സ് ചെയ്യണം. എന്നിട്ട് നമ്മുടെ മുളകിട്ട് വെച്ച മീൻ കറിയുടെ കുറച്ച് ഗ്രേവി എടുത്ത് അതിൻ്റെ പുറത്ത് ഇങ്ങനെ ഒഴിക്കണം. എരിവുണ്ടെങ്കിലും നോ പ്രോബ്ലം, കിഡിലും ടേസ്റ്റാണ്. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് ലേശം കേരയുടെ കുറച്ച് ബീഫ് അതിലോട്ട് വയ്ക്കുക. പിന്നെ വേണമെങ്കിൽ ലേശം ബീറ്റ്റൂട്ട് കിച്ചടിയും കൂടെ ആകാം. ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കേട്ടോ, എന്താ ഇങ്ങനെ എടുക്കുക. ഇതിൻ്റെ ടേസ്റ്റ് കേട്ടോ, ചമ്മന്തി നല്ല ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. കറികളെല്ലാം കൊള്ളാം കേട്ടോ. നമ്മൾ സാധാരണ ഈ കെ ടി ഡി സിയുടെ ഓർഡറൊക്കെ കാണുമ്പോഴത്തേക്കും ഭയങ്കര ഹൈ കോസ്റ്റാണ്. അങ്ങനെയൊന്നും ഇല്ല കേട്ടോ, നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന പ്രൈസ് മാത്രമേ ഉള്ളൂ. നല്ല കിടിലം ഫുഡ് കഴിക്കാം കേട്ടോ. പിന്നെ ഇന്ന് എൻ്റെ ഫേവറേറ്റായിട്ടുള്ള പുളിശ്ശേരി ഇല്ല കേട്ടോ. ഇപ്പം നമുക്ക് സാമ്പാറും പരിപ്പും തൈരും മറ്റു കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. കുഴപ്പമില്ല, നല്ല മീൻ കറിയുടെ പുളിശ്ശേരി കൊണ്ടു കഴിഞ്ഞാൽ കിടിലാണ്. പുളിശ്ശേരി കിട്ടിയില്ലെങ്കിലും ഒരു കുഴപ്പമില്ല കേട്ടോ, നല്ല കിടിലം ഫുഡാണ്. പരിപ്പും ഞാൻ കുറച്ച് ചോറിട്ട് ഒരുപാട്, ഇപ്പം തന്നെ ഒരുപാട് ചോറായി കേട്ടോ. പിന്നെ കുറച്ച് പരിപ്പായാൽ പപ്പടം വേണമല്ലോ, അപ്പം കുറച്ച് പപ്പടം മാറ്റി വെച്ചിട്ടുണ്ട്. ഊണ് കഴിക്കുമ്പോൾ പരിപ്പും പപ്പടം ഇല്ലാതെ എങ്ങനെയല്ലേ. എനിക്ക് ഇഷ്ടം മീൻ കറിയാണ്, അതാണ് മീൻ കറി തന്നെ ആദ്യം തുടങ്ങിയത്. എല്ലാ കറികളും ഒന്നിനൊന്നിനും വെച്ച് തന്നെയാണ്. ഇത്രയും കറി കഴിച്ചാൽ ഒന്നിനും കുറ്റം പറയില്ല. മീൻ കറിയാണ് വേറെ ലെവൽ കേട്ടോ, രക്ഷയില്ലാത്ത ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളിതൊഴിപ്പം ജസ്റ്റ് ഒന്ന് കഴിക്കാൻ മറക്കല്ല കേട്ടോ. പക്ഷേ പിന്നെ ഒരുപാട് സ്പെഷ്യൽ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ വറുത്തത് കുറച്ച് കഴിക്കുന്നത് കുറച്ചിട്ടുണ്ട്, അതാണ് കഴിക്കാത്തത്. അറ്റ് ലാസ്റ്റ് നമ്മൾ ഇവിടുത്തെ സേമിയ പാൽപ്പായസം കുടിക്കുകയാണ് കേട്ടോ. ഇപ്പോഴത്തെ ഡെക്കറേഷൻ ചെയ്താലുണ്ടെന്ന് കേട്ടോ, പുറത്തൊരു മുന്തിരിയൊക്കെ വെച്ചിട്ട് ഇതാണ്ട. അപ്പോൾ ലാസ്റ്റ് ഈ ഒരു പായസം കൊണ്ട് കുടിച്ച് നമുക്ക് നിർത്താം. അത്യാവശ്യമുള്ള മധുരം, അത്യാവശ്യമുള്ള പാല്, സേമിയൊക്കെ കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട്. അത്യാവശ്യമുള്ള നെയ്, അത്യാവശ്യം ചൂടുണ്ട് കേട്ടോ, അത്യാവശ്യമുള്ള ക്വാണ്ടിറ്റി ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ബില്ല് എത്രയാണ് നോക്കണ്ടേ, ഇത്രയും വലിയൊരു വിഭവസമൃദ്ധമായ ഫുഡ് കഴിച്ചിട്ട് എത്രയാണ് നോക്കാം. ഇതാണ് അത്, ഫിഷ് കറി മീൽസ് 180 രൂപ പോരെ. അത്യാവശ്യം നമുക്ക് കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ബില്ലാണ് കേട്ടോ അത്. ഇപ്പോൾ ഒരു ഗൂഗിൾ പേ ആണെങ്കിൽ ഈ ഒരു സ്റ്റാൻഡും കൂടെ കൊണ്ടുപോയിക്കും കേട്ടോ. നമുക്ക് എളുപ്പത്തിൽ പേയ്മെൻ്റ് കൂടെ ചെയ്യാം. നല്ല സൂപ്പർ ഊണ് കേട്ടോ, 180 രൂപയ്ക്ക് നല്ലൊരു കേരക്കറിയും കൂടെ ചേർത്ത്, മീൻ കറിയും കൂടെ ചേർത്തിട്ട് ഒരു ഊണ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാമോ? 180 രൂപയ്ക്ക് കിടിലൻ ടേസ്റ്റാണ് കേട്ടോ, ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ്. കിച്ചണൊക്കെ നല്ല ക്ലീൻ ആൻഡ് നീറ്റായിട്ട് അവർ സൂക്ഷിക്കുന്നുണ്ട്. നമ്മൾ ഒരു ഹോട്ടലിൽ ലൈവ് കിച്ചണാകുമ്പം ധൈര്യമായിട്ട് ഇപ്പോൾ ഒരാൾ ചോദിക്കുകയാണ് കയറി കാണാമോ ഒരു വീഡിയോ എടുത്തിട്ട്, നമ്മൾ ധൈര്യമായിട്ട് എടുക്കാമെന്ന് പറയണം, അതാണ് അവരുടെ ഒരു കോൺഫിഡൻറ്റ് കേട്ടോ. അത്രയ്ക്ക് നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നുണ്ട് ഇവിടെ. പ്രത്യേകം എടുത്തു പറയേണ്ട ഇവിടുത്തെ സ്റ്റാഫാണ് കേട്ടോ, എന്ത് ഫ്രണ്ട്ലി ആണെന്നുണ്ടെങ്കിൽ, നല്ല അടിപൊളി സർവീസാണ്. നിങ്ങളിത് കഴിയുമ്പോൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടുത്തെ നമ്പറെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. നമുക്ക് ദൂരയാത്രയൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു ഗ്രൂപ്പായിട്ട് ഒന്ന് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അവർ ക്ലിയർ അടിപൊളിയായിട്ട് സെർവ് ചെയ്ത് തരും. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്. അടുത്തൊരു വീഡിയോ കാണുന്ന എല്ലാവർക്കും ബൈ.